ചേച്ചി, നിങ്ങളെ മേളിൽ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് ചേച്ചിയിൽ നിന്ന് ഡിജിറ്റൽ സർവീസസിനെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു. നന്ദി രോഹൻ, നിങ്ങളെ സഹായിക്കുന്നത് എന്റെ സന്തോഷമാണ്. ഇന്റർനെറ്റ് ഇക്കാലത്ത് വളരെ അധികം ഉപകാരപ്രദമാണെന്ന് എനിക്ക് അറിയാം. ഇന്റർനെറ്റിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നോക്കട്ടെ. ആ അതെ, നാളെ ഞാൻ ഫ്രീ ആണ്. തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ഇന്റർനെറ്റിനെ കുറിച്ച് പഠിപ്പിക്കാം. വാവ്, അത് നിങ്ങളുടെ മഹാമനസ്കതയാണ്. തീർച്ചയായും ഞാൻ നാളെ നിങ്ങൾക്കായി വീട്ടിൽ കാത്തിരിക്കാം. ശരിയെങ്കിൽ നാളെ കാണാം. ഹായ് ചേച്ചി, ദയവായി അകത്ത് വരൂ. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഞാൻ വാക്ക് തന്നതുപോലെ രോഹൻ. ഇപ്പൊ ഞാൻ നിന്റെ കമ്പ്യൂട്ടർ കാണട്ടെ. ചേച്ചി, നിങ്ങൾ പറഞ്ഞു ഇന്റർനെറ്റ് ഇക്കാലത്ത് ഒട്ടുമിക്ക ഇടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ടെന്നും ജീവിതം വളരെ എളുപ്പമാക്കാൻ അതിന് കഴിയുമെന്നും. ഇപ്പോ ഇന്റർനെറ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ കഴിയോ? തീർച്ചയായും രോഹൻ, ഞാൻ ഇന്നിവിടെ ഉള്ളത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. ആദ്യം എന്താണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞുതരാം. ലോകവ്യാപകമായി ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആഗോള കമ്പ്യൂട്ടർ ശൃംഖല നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. ലോകമെമ്പാടുമുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്താനും വിവരങ്ങളോ ഡേറ്റകളോ പങ്കുവയ്ക്കാനും ഇന്റർനെറ്റ് അനുവദിക്കുന്നു. ഇന്റർനെറ്റ് വഴി വിവരങ്ങളോ മെസ്സേജുകളോ ലോകത്തെവിടെ വേണമെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ അയക്കാം. ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. വിവിധ വിഭാഗങ്ങളായി പലവിധ ഉപയോഗങ്ങൾ ഇന്റർനെറ്റിനുണ്ട്. അവയാണ്: ആശയവിനിമയ രംഗത്ത് ഇലക്ട്രോണിക് മെയിൽ ഉപയോഗിച്ച് മെസ്സേജുകൾ സ്വീകരിക്കാനും അയക്കാനും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. വിവിധ മേഖലകളിലും പ്രദേശങ്ങളിലുമുള്ള ജോലി സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനും ഇന്റർനെറ്റ് സഹായിക്കുന്നു. ജോലിക്കു വേണ്ടി ബയോഡേറ്റ, വ്യക്തിവിവരങ്ങൾ ഓൺലൈനിൽ പ്രസിദ്ധപ്പെടുത്താം. ഇന്റർനെറ്റ് വഴി ലോകമെമ്പാടുമുള്ള പുസ്തകങ്ങളും പഠന സാമഗ്രികളും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പുസ്തകങ്ങളും പഠന സാമഗ്രികളും കണ്ടുപിടിക്കുന്നത്: ഏറ്റവും പുതിയ വിജ്ഞാനകോശങ്ങൾ ഓൺലൈനിൽ ലഭ്യമാണ്. ആരോഗ്യം, വൈദ്യശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഇന്റർനെറ്റ് നൽകുന്നു. വിവിധ രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാനും സഹായം സ്വീകരിക്കാനും ഇന്റർനെറ്റിലൂടെ സാധിക്കുന്നു. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇന്റർനെറ്റ് വഴി ശേഖരിക്കാം. അവധിക്കാല യാത്രകളും ഹോട്ടലുകളും തീവണ്ടിയും വിമാനവും ബുക്ക് ചെയ്യാനും ഇന്റർനെറ്റ് ഉപകരിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത് ചേച്ചി? ഇന്റർനെറ്റ് ലഭിക്കാൻ വേണ്ടി ചില ഉപകരണങ്ങളും നെറ്റ്വർക്ക് സേവനദാതാക്കളും നിങ്ങൾക്ക് ആവശ്യമാണ്. ഇന്റർനെറ്റ് ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വഴികളാണ്: ഡയലപ്പ് കണക്ഷൻ, ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, ഡയറക്റ്റ് ഇന്റർനെറ്റ് ആക്സസ്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ, ഡയലപ്പ് കണക്ഷൻ. ഡയലപ്പ് കണക്ഷനിൽ ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബന്ധിപ്പിക്കാം. കമ്പ്യൂട്ടർ മോഡം ഉപയോഗിച്ച് വീട്ടിലെ ഫോൺ ലൈൻ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാം. ഇന്റർനെറ്റ് സേവനദാതാവിന്റെ മോഡത്തിലേക്ക് ഒരു കോൾ ചെയ്യപ്പെടും. അതുവഴി നെറ്റ്വർക്ക് ലഭ്യതയ്ക്ക് വേണ്ട ലിങ്ക് പ്രാപ്തമാക്കപ്പെടും. ഇതാണ് ഇന്റർനെറ്റ് ബന്ധിപ്പിക്കാനുള്ള ആദ്യത്തെ വഴി. ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, ISDN. ഡയലപ്പ് പോലെയാണ് ISDN പ്രവർത്തിക്കുന്നത്, പക്ഷേ ഡിജിറ്റൽ ഫോൺ വഴിയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. ഫോണും ഇന്റർനെറ്റും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ ഇത് അനുവദിക്കുന്നു. ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കണമെങ്കിൽ പുറമേയുള്ള മോഡും ആവശ്യമാണ്. ISDN ടെലിഫോൺ നെറ്റ്വർക്കിൽ വൈഡ് ബാൻഡ്വിഡ്ത് ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സജ്ജമാക്കുന്നു. അതായത് കൂടുതൽ ഡേറ്റ ഒരു സമയത്ത് അയയ്ക്കാൻ സാധിക്കും.
ഡയറക്റ്റ് കണക്ഷന് ഡയൽ ചെയ്യുകയോ ഇന്റർനെറ്റിലേക്കോ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്കോ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ഥിരതയുള്ള ബാൻഡ്വിഡ്ത്ത് ലഭ്യതയും നിരന്തരമായ ലേറ്റൻസിയും ഉറപ്പു നൽകുന്ന സേവനമാണിത്. ഈ രണ്ട് ഗുണവിശേഷങ്ങളും പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഉറപ്പാക്കപ്പെടുന്നില്ല. ഡി എസ് എൽ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് എന്നത് കേബിൾ ഇന്റർനെറ്റ് പോലെ ദ്രുതവേഗം ഉള്ള ഇന്റർനെറ്റ് സേവനമാണ്. DSL സാങ്കേതികവിദ്യ ഒരേ ഫോൺ ലൈനിൽ ഇന്റർനെറ്റും ടെലിഫോൺ സേവനവും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഉപഭോക്താവിന് ശബ്ദമോ ഇന്റർനെറ്റ് കണക്ഷനോ വേർപ്പെടുത്തേണ്ട ആവശ്യമില്ല. വീടുകളിലും ചെറിയ വ്യവസായ കേന്ദ്രങ്ങളിലും DSL ഇന്റർനെറ്റ് സേവനമാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇന്റർനെറ്റ് ലഭിക്കാൻ വേണ്ടി 3 അടിസ്ഥാന ഘടകങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം: മോഡം, ഇന്റർനെറ്റ് സേവനദാതാവ്, ബ്രൌസർ. കമ്പ്യൂട്ടറിനെ ഡേറ്റ അയയ്ക്കാനും സ്വീകരിക്കാനും അനുവദിക്കുന്നത് മോഡമാണ്. കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഈ ഉപകരണമാണ്. ഇന്റർനെറ്റ് സേവനദാതാവ് അല്ലെങ്കിൽ ISP എന്നത് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന കമ്പനിയാണ്. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ സ്വീകരിക്കുകയും അവതരിപ്പിക്കുകയും നാവിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ബ്രൌസർ. പ്രശസ്തമായ ചില ബ്രൌസറുകളാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, സഫാരി എന്നിവ. വയറുകൾ, അതായത് കേബിൾ ഉപയോഗിച്ചോ വയർലെസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. വയർലെസ് സാങ്കേതിക വിദ്യയെ പിന്തുണയ്ക്കുന്ന കമ്പ്യൂട്ടറിന് വൈഫൈ കാർഡ് ഉണ്ടായിരിക്കും. വൈഫൈ കാർഡ് കമ്പ്യൂട്ടറും നെറ്റ്വർക്കും തമ്മിലുള്ള വയർലെസ് വിനിമയത്തെ പ്രാപ്തമാക്കും. എന്റെ ചില സുഹൃത്തുക്കൾക്ക് ഇന്റർനെറ്റ് സൗകര്യം മൊബൈൽ ഫോണിലുണ്ട്. എങ്ങനെയാണ് ഇന്റർനെറ്റ് മൊബൈലിൽ ലഭിക്കുന്നത് ചേച്ചി? മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്റർനെറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു മൊബൈൽ ഫോൺ, ഡേറ്റ കൈമാറ്റം ചെയ്യുന്നതിനെ പിന്തുണയ്ക്കുന്ന മൊബൈൽ ഫോൺ, മൊബൈൽ സേവനദാതാവിൽ നിന്നും ഇന്റർനെറ്റ് ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഡേറ്റ ക്രമീകരണം ഉള്ള അക്കൗണ്ട്, 2G, 3G, 4G എന്നിവയിലെ G നെറ്റ്വർക്കിന്റെ തലമുറയെ അഥവാ ജനറേഷനെ സൂചിപ്പിക്കുന്നു. ജിയുടെ മുൻപുള്ള ഉയർന്ന സംഖ്യ വിവരങ്ങൾ അയയ്ക്കാനും സ്വീകരിക്കാനുമുള്ള കൂടിയ ശക്തിയെയും അതുവഴി വയർലെസ് നെറ്റ്വർക്ക് വഴി ഉയർന്ന കാര്യക്ഷമത നേടാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. 2G നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് ഇടുങ്ങിയ ബാൻഡ് ഡിജിറ്റൽ നെറ്റ്വർക്ക് വഴിയാണ്. ഡിജിറ്റൽ രൂപത്തിൽ സിഗ്നലുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുവഴി കോളുകളുടെ മേന്മ വർദ്ധിക്കുകയും ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഉള്ള സങ്കീർണത കുറയുകയും ചെയ്യുന്നു. 3rd പരമ്പരയിൽപ്പെട്ട മൊബൈൽ നെറ്റ്വർക്കുകൾ പ്രശസ്തമാവുകയും മൊബൈലും ടാബ്ലറ്റും പോലെയുള്ള ഉപകരണങ്ങളിൽ ഉപഭോക്താക്കൾ ഇന്റർനെറ്റ് ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു. 3G നെറ്റ്വർക്കില് ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നത് 384 KBPSനും 2 MBPSനും മധ്യവേഗതയിലാണ്. 3G നെറ്റ്വർക്കില് കൂടുതൽ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദ വീഡിയോ കോളുകൾ, ഫയൽ കൈമാറ്റം ചെയ്യുക, ഇന്റർനെറ്റ് ബ്രൌസ് ചെയ്യുക, ഓൺലൈൻ TV കാണുക, ഹൈ ഡെഫിനിഷൻ വീഡിയോ കാണുക, കളിക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നെറ്റ്വർക്ക് പ്രാപ്തമാണ്. എല്ലായ്പ്പോഴും ഇന്റർനെറ്റ് ബന്ധിക്കപ്പെട്ടിരിക്കണം എന്നുള്ളവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് 3G. 4th generation മൊബൈൽ നെറ്റ്വർക്കുകൾ പല മൂല്യവർദ്ധിത സവിശേഷതകൾ നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. 3G സൗകര്യത്തിനു പുറമെ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്ന വേഗത 100 MBPSനും 1 GBPSനും ഇടയിൽ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമോ? തീർച്ചയായും രോഹൻ. കീപാഡ് മൊബൈലിലും ആൻഡ്രോയിഡ് മൊബൈലിലും ഇന്റർനെറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. ഈ സ്റ്റെപ്പുകൾ സൂക്ഷ്മതയോടെ പിന്തുടരുക. റൈറ്റ് സൈഡ് കീപാഡ് ഫോണുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി മെനു തിരഞ്ഞെടുത്ത് ഇന്റർനെറ്റ് തുറക്കാം. ഇപ്പോൾ ഹോം സ്ക്രീനിലുള്ള ഹോം തിരഞ്ഞെടുത്ത് 0 അമർത്തിപ്പിടിച്ചുകൊണ്ടോ
ഹോം പേജ് തുറക്കാം. പിന്നീട് വെബ് മെയിൽ വിലാസം കൊടുക്കാൻ വേണ്ടി പോവുക എന്ന ഇനം തിരഞ്ഞെടുത്ത് വിലാസം കൊടുത്ത ശേഷം ഓക്കെ തിരഞ്ഞെടുക്കുക. വെബിൽ തിരയാൻ വേണ്ടി വാക്കുകൾ കൊടുത്ത ശേഷം തിരയുക എന്നത് തിരഞ്ഞെടുക്കുക. സേവനവുമായി ബന്ധപ്പെട്ട ശേഷം പേജുകൾ ബ്രൌസ് ചെയ്ത് തുടങ്ങാം. വൈഫൈ ക്രമീകരണങ്ങൾ കാണുവാൻ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സും കണക്ടിവിറ്റിയും എന്നത് തിരഞ്ഞെടുത്ത ശേഷം വൈഫൈ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കണക്ഷൻ തിരഞ്ഞെടുക്കുക. ആവശ്യമെങ്കിൽ പാസ്വേഡ് കൊടുക്കുക. ആൻഡ്രോയിഡ് ഫോണിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഇതാണ്. ആദ്യം ആൻഡ്രോയിഡ് ഫോണിന്റെയോ ടാബ്ലറ്റിന്റെയോ ക്രമീകരണ മെനുവിലേക്ക് പോവുക. ആൻഡ്രോയിഡ് ഉപകരണത്തിന്റെ ആപ്പ് മെനുവിലുള്ള സെറ്റിംഗ്സ് ഐക്കൺ വഴിയോ നോട്ടിഫിക്കേഷൻ ബാർ വഴിയോ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ സെറ്റിംഗ്സ് മെനുവിൽ നിന്നും വയർലെസും നെറ്റ്വർക്ക് സെറ്റിംഗ്സും എന്ന ഇനം കണ്ടുപിടിക്കുക. ഒട്ടുമിക്ക ഉപകരണങ്ങളിലും കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ സെറ്റിംഗ്സ് എന്ന ബട്ടണുകളിൽ ഏതാണോ ലഭ്യമായത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ വയർലെസ്സും നെറ്റ്വർക്ക് സെറ്റിംഗ്സും എന്ന ഇനത്തിൽ രണ്ട് വഴിയിൽ കണക്ട് ചെയ്യാം. മൊബൈൽ നെറ്റ്വർക്ക്, വൈഫൈ. മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ മൊബൈൽ ഡേറ്റ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വയർലെസ്സും നെറ്റ്വർക്ക് സെറ്റിംഗ്സും എന്ന ഇനത്തിൽ പോയി കൂടുതൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് മൊബൈൽ നെറ്റ്വർക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ഡേറ്റ ചെക്ക് ബോക്സിൽ ചെക്ക് ചെയ്യുക. അത് ക്ലിക്കായ ശേഷം നിങ്ങളുടെ ഫോൺ ഇന്റർനെറ്റ് സ്വീകരിക്കാൻ തുടങ്ങും. ആൻഡ്രോയിഡ് ഫോണുകളിൽ വൈഫൈ സേവനങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് വൈഫൈ കണക്ട് ചെയ്യുന്നത് ചേച്ചി? വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് വൈഫൈ കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കട്ടെ. ആദ്യം നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും വൈഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വൈഫൈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ലഭ്യമായ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളുടെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തനിയെ കണക്ട് ആകും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. ആവശ്യമെങ്കിൽ പാസ്വേഡ് കൊടുത്ത ശേഷം കണക്ടിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ബ്രോഡ്ബാൻഡ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യ മൊബൈൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രദാനം ചെയ്യുന്നു. മൊബൈൽ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ പക്കൽ ഡേറ്റ കാർഡും മൊബൈൽ ബ്രോഡ്ബാൻഡ് ദാതാവിന്റെ ഡേറ്റ പ്ലാനും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഉപകരണവും ഡേറ്റ പ്ലാനും ലഭിച്ച ശേഷം നിങ്ങളുടെ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി ഘടകവും, അതായത് സിം, സിമ്മിന്റെ മൊബൈൽ ബ്രോഡ്ബാൻഡ് സേവനവും സജീവമാക്കണം. നിങ്ങളുടെ മൊബൈൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഉപകരണം വിൽക്കുന്നയാൾ, ഡിവൈസ് റീറ്റെയിലർ, നിങ്ങൾക്കിതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകും. ബ്രോഡ്ബാൻഡ് കണക്ഷൻ സെറ്റ് ചെയ്യാൻ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക. നോട്ടിഫിക്കേഷൻ സ്ഥലത്തുള്ള നെറ്റ്വർക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക എന്ന ഇനം തുറക്കുക. നിങ്ങളുടെ മൊബൈൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കണക്ട് ചെയ്യുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രവേശന പോയിന്റിന്റെ പേര് അല്ലെങ്കിൽ ആക്സസ് സ്ട്രിംഗ്, ഉപഭോക്തൃനാമം, പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. ഓട്ടോ കണക്ട് ക്രമീകരണങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിയ ശേഷം തുടരുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. ബ്രോഡ്ബാൻഡ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ സ്ഥലത്തുള്ള നെറ്റ്വർക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക എന്ന ഇനം തുറക്കുക. നിങ്ങളുടെ മൊബൈൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പേരിൽ ക്ലിക്ക് ചെയ്ത ശേഷം കണക്ട് ചെയ്യുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ബ്രോഡ്ബാൻഡ് പിൻ ടൈപ്പ് ചെയ്ത ശേഷം എന്റർ അമർത്തുക. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ വേർപെടുത്തണമെങ്കിൽ ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. നോട്ടിഫിക്കേഷൻ സ്ഥലത്തുള്ള നെറ്റ്വർക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക എന്ന ഇനം തുറക്കുക. നിങ്ങളുടെ മൊബൈൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പേരിൽ ക്ലിക്ക് ചെയ്ത ശേഷം വേർപെടുത്തുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പിലേക്ക് ബന്ധിപ്പിക്കാമെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ ചേച്ചി? അതെ, തീർച്ചയായും രോഹൻ, നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പിലേക്ക് ബന്ധിപ്പിക്കാം. സ്മാർട്ട് ഫോണിനെ ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ ടീതറിംഗ് ചെയ്താൽ
അതിനെ വൈഫൈ ഹോട്ട്സ്പോട്ട് ആക്കി മാറ്റാനും അതുവഴി ലാപ്ടോപ്പിന് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും. ആൻഡ്രോയിഡ് ഫോണിനെയോ ടാബ്ലറ്റിനെയോ ലാപ്ടോപ്പുമായി ബന്ധിപ്പിക്കാൻ ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. വയർലെസ് ആൻഡ് നെറ്റ്വർക്ക് ക്രമീകരണങ്ങളിലേക്ക് പോവുക. ചില ഫോണുകളിൽ വയർലെസ് ഹോട്ട്സ്പോട്ട് സൃഷ്ടിക്കാൻ വേണ്ടി ആപ്പ് മെനുവിൽ ആപ്പ് ഉണ്ടാകും. ഇപ്പോ ടീതറിംഗ് ആൻഡ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ സമാനമായ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് പോർട്ടബിൾ വൈഫൈ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ സമാന ഓപ്ഷൻ ഓൺ ചെയ്ത ശേഷം നെറ്റ്വർക്ക് പേരും പാസ്വേഡും കൊടുക്കുക. പിന്നീട് ലാപ്ടോപ്പിന്റെ വലതുവശത്ത് താഴെയായി കാണുന്ന ലഭ്യമായ നെറ്റ്വർക്കുകളിലൂടെ ലാപ്ടോപ്പിൽ നെറ്റ്വർക്ക് ബന്ധിപ്പിക്കാം. ഇന്റർനെറ്റിനെ കുറിച്ച് പഠിക്കുന്നത് താൽപര്യപ്രദമായിരുന്നില്ലേ? നമുക്കിപ്പോൾ ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കാം. ഇന്റർനെറ്റിൽ എന്തെങ്കിലും തിരയുമ്പോൾ ഹൈപ്പർ ലിങ്കിന് മുന്നിലായി www എന്ന് ടൈപ്പ് ചെയ്യുന്നത് എന്തിനാണ്? www എന്നത് വേൾഡ് വൈഡ് വെബിനെ സൂചിപ്പിക്കുന്നു. വേൾഡ് വൈഡ് വെബ്, ഞാൻ അതിനെ കുറിച്ച് കുറെയധികം കേട്ടിരിക്കുന്നു. അതിനെ കുറിച്ച് കൂടുതൽ പറയാമോ? തീർച്ചയായും രോഹൻ. വേൾഡ് വൈഡ് വെബ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. www എന്നത് വേൾഡ് വൈഡ് വെബിനെ സൂചിപ്പിക്കുന്നു. വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ വെബ് എന്നത് ഇന്റർനെറ്റ് എന്നതിന്റെ ഒരു ഉപസെറ്റാണ്, പര്യായമല്ല. ഒരു വെബ് ബ്രൌസർ ഉപയോഗിച്ച് പ്രവേശിക്കാൻ കഴിയുന്ന പേജുകൾ വെബിൽ അടങ്ങിയിരിക്കുന്നു. ടെൽനെറ്റ്, FTP, ഇന്റർനെറ്റ് ഗെയിമിംഗ്, ഇന്റർനെറ്റ് റിലേ ചാറ്റ്, IRC, ഇമെയിൽ എന്നിവയെല്ലാം ഇന്റർനെറ്റിന്റെ ഭാഗമാണ്. എന്നാൽ വേൾഡ് വൈഡ് വെബിന്റെ ഭാഗമല്ല. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ് വെബ് പേജുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ഉപയോഗിച്ച് വേറൊരു വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്ക് ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു വാക്യത്തിലോ ഉൾപ്പെടുത്താൻ സാധിക്കും. വേൾഡ് വൈഡ് വെബിന്റെ ഭാഗങ്ങളാണ് വെബ് സെർവർ, വെബ് ബ്രൌസർ, വെബ് പേജ്, വെബ്സൈറ്റ്, വെബ് മെയിൽവിലാസം. ഇന്റർനെറ്റിലൂടെ ഉള്ളടക്കവും സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകുന്ന സിസ്റ്റം, അതായത് സമ്പ്രദായമാണ് വെബ് സെർവർ. വെബ് പേജുകൾ നൽകുന്ന കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. എല്ലാ വെബ് സെർവറുകൾക്കും IP മെയിൽവിലാസവും ഡൊമെയിൻ പേരും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ബ്രൌസറിൽ https://www.google.com/index.html എന്ന URL കൊടുത്താൽ google.com എന്ന ഡൊമെയിൻ പേരുള്ള വെബ് സെർവറിലേക്ക് ഒരു അപേക്ഷ അല്ലെങ്കിൽ റിക്വസ്റ്റ് അയക്കപ്പെടും. സെർവർ തുടർന്ന് namedindex.html എന്ന പേജ് ലഭ്യമാക്കുകയും നിങ്ങളുടെ ബ്രൌസറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. വെബ്, ചിത്രങ്ങൾ, വീഡിയോ, മറ്റു ഫയലുകൾ എന്നിവ കണ്ടെത്താനോ സ്വായത്തമാക്കി വേൾഡ് വൈഡ് വെബിൽ ഉള്ളടക്കം പ്രദർശിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് വെബ് ബ്രൌസർ. ഒരു ക്ലയന്റ് അല്ലെങ്കിൽ സെർവർ മോഡൽ. ബ്രൌസർ എന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ക്ലയന്റ് അല്ലെങ്കിൽ ഉപഭോക്താവിനെ പോലെ വെബ് സെർവറിനെ സമീപിച്ച് വിവരങ്ങൾ അപേക്ഷിക്കുന്നു. വെബ് സെർവർ വിവരങ്ങളെല്ലാം വെബ് ബ്രൌസറിലേക്ക് അയക്കുന്നു. ഈ ഫലങ്ങൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ബ്രൌസർ പിന്തുണയ്ക്കുന്ന മറ്റ് ഇന്റർനെറ്റ് പ്രാപ്തമാക്കിയ ഉപകരണത്തിലോ പ്രദർശിപ്പിക്കുന്നു. വെബ് പേജുകളാണ് വേൾഡ് വൈഡ് വെബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡോക്യുമെന്റുകൾ എഴുതിയിരിക്കുന്നത് HTML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. ഇവയെല്ലാം നിങ്ങളുടെ വെബ് ബ്രൌസർ ഉപയോഗിച്ച് തർജ്ജമ ചെയ്യപ്പെടുന്നു. വെബ് പേജുകൾ ഒന്നുകിൽ സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ആകാം. ഓരോ തവണ കാണുമ്പോഴും ഒരേ ഉള്ളടക്കമാണ് സ്റ്റാറ്റിക് പേജുകൾ കാണിക്കുക. ഓരോ തവണ പ്രവേശിക്കുമ്പോഴും വ്യത്യസ്തമായ ഉള്ളടക്കമാണ് ഡൈനാമിക് പേജുകൾ പ്രദർശിപ്പിക്കുക. PHP, പേൾ, ASP അല്ലെങ്കിൽ JSP എന്നീ സ്ക്രിപ്റ്റിംഗ് ഭാഷയിലാണ് ഈ പേജുകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് വെബിൽ ഉള്ള പേജുകളുടെ ഒരു ഗ്രൂപ്പിനോട് വെബ്സൈറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ സാധാരണയായി
ഒറ്റ വിഷയത്തിനോടോ അല്ലെങ്കിൽ അവയോട് അടുത്ത് ബന്ധപ്പെട്ട വിഷയങ്ങളോടോ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണപ്പെടുന്ന വെബ് പേജാണ് ഹോം പേജ്. ആക്സസ് പ്രോട്ടോകോൾ, ഡൊമെയിൻ പേര്, ഫയൽ പാത എന്നിവ തുടങ്ങിയ ഒരു അഡ്രസ് സ്ട്രിംഗ് ആണ് ഒരു വെബ് അഡ്രസ് അല്ലെങ്കിൽ വിലാസം. ഇന്റർനെറ്റിൽ ഉള്ള വെബ് പേജിന്റെയോ ചിത്രങ്ങളുടെയോ മറ്റ് ഡോക്യുമെന്റുകളുടെയോ വിലാസം അല്ലെങ്കിൽ അഡ്രസ് സൂചിപ്പിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് വെബ് ബ്രൌസർ. വെബ് ബ്രൌസർ നൽകുന്ന പൊതുവായ സവിശേഷതകളാണ് ഡൌൺലോഡ്, ബുക്ക്മാർക്ക്, പാസ്വേഡ് മാനേജ്മെന്റ് എന്നിവ. അക്ഷരത്തെറ്റ് പരിശോധന, സെർച്ച് എഞ്ചിൻ ടൂൾബാറുകൾ, ഏകജാലക ബ്രൌസിംഗ്, പരസ്യങ്ങൾ ഫിൽട്ടർ ചെയ്യുക, HTML പ്രവേശനം, പോപ്പ് തടയൽ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വെബ് ബ്രൌസർ വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ വിവിധ തരത്തിലുള്ള വെബ് ബ്രൌസറുകളെ കുറിച്ച് പഠിക്കാം. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഫയർഫോക്സ്, ക്രോം, ഒപ്പറ, സഫാരി. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്തത് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് പാക്കേജായി 1995 അവതരിപ്പിക്കപ്പെട്ടു. ലോകമെമ്പാടും സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ബ്രൌസറാണിത്. എളുപ്പമായി ഓൺലൈൻ നാവിഗേഷൻ ചെയ്യാനും പെട്ടെന്നുള്ള തിരയൽ അന്വേഷണങ്ങൾക്കും ഡൈനാമിക് സുരക്ഷ സാങ്കേതിക വിദ്യകൾക്കും ഈ ബ്രൌസർ ഉപയോഗിക്കപ്പെടുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫയർഫോക്സ് അല്ലേ ഉപയോഗിക്കുന്നത് ചേച്ചി? അതെ, അത് തന്നെയാണ് ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്രോം വികസിപ്പിച്ചെടുത്ത വെബ് ബ്രൌസറാണ് ഗൂഗിൾ ക്രോം. വേഗത്തിലും സുരക്ഷിതമായും എളുപ്പത്തിലും വെബ് പ്രവർത്തിക്കുന്നതിനു വേണ്ടി ചുരുങ്ങിയ ഡിസൈനും പരിഷ്കൃതമായ സാങ്കേതിക വിദ്യയും ക്രോമിലുണ്ട്. ഓപ്പറ സോഫ്റ്റ്വെയർ 1996 വികസിപ്പിച്ചെടുത്ത ബ്രൌസറാണ് ഓപ്പറ. മറ്റ് മിക്ക ബ്രൌസറുകളെയും അപേക്ഷിച്ച് ഓപ്പറ ചെറുതും വേഗമേറിയതുമാണ്. അത് കീബോർഡ് ഇന്റർഫേസ്, ഒന്നിലധികം വിൻഡോകൾ, സൂം ഫംഗ്ഷനുകൾ എന്നീ ഫംഗ്ഷനുകളിലൂടെ വളരെ വേഗതയേറിയതും ഉപഭോക്താക്കൾക്ക് സൌഹൃദപരവുമാണ്. ഈ ബ്രൌസർ ജാവ പ്രാപ്തമാക്കിയതും അല്ലാത്തതുമായ പതിപ്പുകളിൽ ലഭ്യമാണ്. ഇന്റർനെറ്റിലേക്ക് പുതുതായി വരുന്നവർക്ക് ഉപയോഗിക്കാവുന്ന അനുയോജ്യമായ ബ്രൌസറാണിത്. സഫാരി. ആപ്പിൾ ഇങ്ക് വികസിപ്പിച്ചെടുത്ത വെബ് ബ്രൌസറാണ് സഫാരി. ഇത് മാക് OS എക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജാൻവരി 2003 പബ്ലിക് ബീറ്റ പതിപ്പായാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഈ ബ്രൌസർ XHTML, CSS2 തുടങ്ങിയ എല്ലാ പുതിയ സാങ്കേതിക വിദ്യകളെയും പിന്തുണയ്ക്കുന്നു. ചേച്ചി, ഒരു വെബ് ബ്രൌസർ തുറക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കൂ. ശരി രോഹൻ, ഈ സ്റ്റെപ്പുകൾ പിന്തുടർന്ന് ഒരു ബ്രൌസർ തുറക്കാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ പ്രോഗ്രാംസിൽ പോയി ഏതെങ്കിലും വെബ് ബ്രൌസറിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൌസിംഗ് വിൻഡോ പ്രത്യക്ഷമാകും. സാധാരണയായി വെബ് ബ്രൌസറുകൾ താഴെ പറയുന്ന ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ടൈറ്റിൽ ബാർ ഒരു വെബ് പേജിന്റെയും വെബ് ബ്രൌസറിന്റെയും പേര് കാണിക്കുന്നു. അതിൽ 3 ബട്ടണുകളുണ്ട്. ചുരുക്കുക, താഴേക്ക് പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ വിപുലീകരിക്കുക, അടയ്ക്കുക. നിങ്ങൾ ബ്രൌസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ URL പേര് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. അതിൽ പോവുക അല്ലെങ്കിൽ പുതുക്കുക, നിർത്തുക എന്നീ ബട്ടണുകൾ ഉണ്ട്. ഒരു വെബ് പേജോ വെബ്സൈറ്റോ ലോഡ് ചെയ്യാൻ പോവുക എന്ന ബട്ടൺ സഹായിക്കുന്നു. റിഫ്രഷ് ബട്ടൺ വെബ് പേജിനെ റീലോഡ് ചെയ്യാൻ സഹായിക്കുന്നു. എക്സ്പ്ലോറർ വഴിയുള്ള ഏത് നിലവിലുള്ള പ്രവർത്തനത്തെയും സ്റ്റോപ്പ് ബട്ടൺ നിർത്തലാക്കുന്നു. അഡ്രസ് ബാറിന്റെ ഇടതുവശത്തായി പിന്നോട്ടും മുന്നോട്ടും പോകാനുള്ള ബട്ടണുകളുണ്ട്. നിങ്ങൾ അടുത്തിടെ സന്ദർശിച്ച വെബ്സൈറ്റുകളിൽ മുൻപിലത്തെയും പിൻപിലത്തെയും വെബ്സൈറ്റുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഈ ബട്ടണുകൾ സഹായിക്കുന്നു. മെനു ബാറിൽ ഫയൽ, തിരുത്തുക, കാണുക, ഫേവറിറ്റ്, ടൂൾസ്, സഹായം എന്നിങ്ങനെ പല ഓപ്ഷനുകളുമുണ്ട്.
എവിടെയാണോ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആ പ്രദേശമാണ് വെബ് പേജ് ഏരിയ. കാത്തിരിപ്പ്, ലോഡിംഗ് അല്ലെങ്കിൽ പൂർത്തിയായി എന്നിങ്ങനെയുള്ള ഒരു വെബ്സൈറ്റിന്റെയോ വെബ് പേജിന്റെയോ പുരോഗതി അല്ലെങ്കിൽ സ്റ്റേറ്റസ് നൽകുന്നത് സ്റ്റേറ്റസ് ബാർ ആണ്. ഒരു ഉപയോക്താവിന് വേണ്ട വിവരങ്ങൾ ഏത് വെബ്സൈറ്റിലാണുള്ളത് എന്നറിയാത്തപ്പോൾ അവരെ സഹായിക്കാനായി ആ പ്രത്യേക വിവരങ്ങളുള്ള വെബ്സൈറ്റുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതിനായി ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എഞ്ചിനുകൾ. സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന സെർച്ച് എഞ്ചിനുകളാണ് ഗൂഗിൾ, യാഹു, MSN എന്നിവ. ഗൂഗിൾ ആണ് ഏറ്റവും പ്രസിദ്ധമായ സെർച്ച് എഞ്ചിൻ. റോബോട്ട് എന്നോ ചിലന്തി അഥവാ സ്പൈഡേഴ്സ് എന്നോ അറിയപ്പെടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് സെർച്ച് എഞ്ചിനുകൾ വെബ് സെർഫ് ചെയ്യുന്നത്. അഭ്യർത്ഥിക്കപ്പെട്ട വിവരങ്ങൾക്കു വേണ്ടി അവ WWW ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റിൽ തിരയുന്നു. മൾട്ടി അല്ലെങ്കിൽ മെറ്റാ സെർച്ച് എഞ്ചിനുകൾ ഒന്നിലധികം സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കീവേഡുകൾ തിരയുന്നു. ഗൂഗിളും ബിങ്ങും ഇത്തരത്തിലുള്ള സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ്. അടങ്ങിയ വിവരങ്ങൾ അനുസരിച്ച് സ്വമേധയാ വിസ്തരിച്ചും വിവിധ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചും വെബ്സൈറ്റുകളെ വിവിധ ഡയറക്ടറി ഗ്രൂപ്പ് ആയി തരം തിരിച്ചിരിക്കുന്നു. ഇത്തരം ഡയറക്ടറികളിലൂടെയാണ് ഡയറക്ടറി സെർച്ച് എഞ്ചിൻ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഡയറക്ടറി സെർച്ച് എഞ്ചിന് ഉദാഹരണമാണ് യാഹു. ഇന്റർനെറ്റിൽ വിവരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് സെർച്ച് എഞ്ചിനുകൾ. വെബ് പേജിനെ പോലെ സെർച്ച് എഞ്ചിനുകളും വെബ് ബ്രൌസർ ഉപയോഗിച്ചാണ് തുറക്കപ്പെടുന്നത്. വാക്കുകളോ വാക്കുകളുടെയും വിഷയങ്ങളുടെയും സംയോജനമോ ആണ് തിരയുന്നതിന് അടിസ്ഥാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കുകളോ വാക്യങ്ങളോ കീവേഡുകൾ എന്നറിയപ്പെടുന്നു. വെബ് പേജുകളുടെ തിരഞ്ഞെടുത്ത ഫലങ്ങൾ ചിത്രങ്ങളോ വിവരങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫയലുകളോ ആവാം. വ്യാപകമായി സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ എന്തെങ്കിലും തിരയുന്നത് എങ്ങനെയാ ചേച്ചി? പ്രശസ്തമായ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ ഉപയോഗിച്ച് തിരയുന്നതിനായി ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം വെബ് ബ്രൌസർ തുടങ്ങുക. പിന്നീട് അഡ്രസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ബാറിൽ https://www.google.co.in/ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് റൂറൽ ഇന്ത്യയിലുള്ള സ്കൂളുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് വേണ്ടതെന്ന് കരുതുക. അപ്പോൾ കാണിച്ചിരിക്കുന്നതുപോലെ കീവേഡുകൾ കൊടുക്കുക, എന്നിട്ട് തിരയുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ ഉള്ള എന്റർ കീ അമർത്തുകയോ ചെയ്ത് തിരയൽ തുടങ്ങാം. ലിങ്കുകളുടെ ഒരു ലിസ്റ്റാണ് ഫലങ്ങളായി കാണിച്ചിരിക്കുന്നത്. ഓരോ വെബ്സൈറ്റിനെ കുറിച്ചും ഉള്ള ചെറുവിവരണവും കാണാൻ സാധിക്കും. ഏറ്റവും ഉചിതമായ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും വിവരം തിരയണമെന്നുണ്ടെങ്കിൽ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് എഞ്ചിന്റെ ഹോം പേജിൽ പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾക്കുള്ള കീവേഡ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് തിരയുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിവിധ വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ പ്രത്യക്ഷമാകും. അതിൽ ഉചിതമായ ലിങ്ക് തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ വായിക്കുക. ഏതെങ്കിലും ലിങ്ക് താൽപര്യജനകമായി തോന്നുകയും അവ വീണ്ടും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ പേജിനെ ബുക്ക്മാർക്ക് ചെയ്യാം. അതിനുശേഷം ബ്രൌസിംഗ് വിൻഡോയുടെ മുകളിൽ വലതുവശത്തായി കാണുന്ന അടയ്ക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുറത്തു കടക്കാം. രോഹൻ, ഇപ്പോൾ നീ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കാൻ ശ്രമിക്കണം. തീർച്ചയായും, എന്താണ് തിരയേണ്ടതെന്ന് പറയൂ. ഓക്കെ, റൂറൽ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സാക്ഷരത എന്നത് ഗൂഗിൾ ഉപയോഗിച്ച് തിരയുക. സ്റ്റെപ്പ് 1, വെബ് ബ്രൌസർ തുറക്കുക. സ്റ്റെപ്പ് 2, www.google.com എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 3, റൂറൽ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സാക്ഷരത എന്ന് തിരയാനുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 4, ഗൂഗിൾ തിരയുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 5, റൂറൽ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സാക്ഷരതയുമായി ബന്ധപ്പെട്ട വിവിധ ഫലങ്ങൾ കാണിക്കപ്പെടും. ഇപ്പോ നിങ്ങൾക്ക് ഇന്റർനെറ്റിനെ കുറിച്ച് കുറെയേറെ അറിയാം. ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം.